92 കാരി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ സി പി എമ്മിന് ബ്രാഞ്ച് സെക്രട്ടറി ചിഹ്നം കാണിച്ചു കൊടുത്തതായി പരാതി. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി കപ്പാത്തക്കാവ് സമീപം ദേവി എന്ന വയോധിക വീട്ടിൽ വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് 4 പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ 164 നമ്പർ പോളിംഗ് ബൂത്തിലുൾപ്പെട്ട സ്ഥലത്താണ് സംഭവം. കല്യാശ്ശേരി കപ്പാത്തക്കാവിന് സമീപം ദേവി എന്ന വയോധിക വീട്ടിൽ വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നാണ് ആരോപണം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേഷിനെതിരെയാണ് പരാതി. സംഭവത്തിൽ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ വി വി പൗർണമി, പോളിംഗ് അസിസ്റ്റന്റ് ടി കെ പ്രജിൻ, മൈക്രോ ഒബ്സർവർ എ ഷീല, സിവിൽ പോലീസ് ഓഫീസർ പി ലജേഷ്, വീഡിയോഗ്രാഫർ റിജു അമൽജിത്ത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വോട്ടിംഗ് പ്രക്രിയയിൽ ഗണേശൻ നടത്തിയ അനധികൃതമായ ഇടപെടൽ 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 128(1) വകുപ്പിന്റെ ലംഘനമാണ്. ഇയാൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും നടപടി സ്വീകരിക്കും. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ പരാതിയിൽ കണ്ണപുരം പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. അതിനിടെ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കള്ളവോട്ടാണ് നടന്നതെന്നും ഇതിന് കൂട്ടുനിന്നവരെ സസ്പെൻഡ് ചെയ്യുകയല്ല മറിച്ച് ജയിലിലടക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. 5 കാപ്പോട്ട് കാവിൽ 92 വയസ്സായ ദേവകി എന്ന് പറയുന്ന സ്ത്രീയുടെ വോട്ട് പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്ഥിരം പരിപാടി, കലാപരിപാടി മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നു, കള്ളയോട്ട് ചെയ്യൽ. ഈ 4 പിന്നെ റിട്ടേണിംഗ് ഓഫീസർ സസ്പെൻഡ് ചെയ്തു. അതൊക്കെ എന്തിനാ സസ്പെൻഡ് ചെയ്യുന്നത്? ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് കള്ളയോട്ട് ചെയ്യാൻ കൂട്ടുനിന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരവരെ ജയിലിലിടേണ്ട കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അറസ്റ്റ് ചെയ്യണം, അയാളെ ഇനിയും കള്ളയോട്ട് ചെയ്യുമല്ലോ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരയാളെ ജയിലിൽ നിന്ന് വിടാത്ത രീതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അകത്തിടണം. ഇവനൊക്കെ ജനാധിപത്യത്തിന് അപമാനമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.